അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറള്ളാ അമ്മാ ബഅദ്. എം എസ് വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറബി എഴുത്തും വായനയും ഖുർആൻ പാരായണവും എളുപ്പത്തിൽ പഠിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ അഞ്ചാമത്തെ ഭാഗമാണ്, അഞ്ചാമത്തെ വീഡിയോയാണ് നാം ചെയ്യുന്നത്. ഈ വീഡിയോ കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്നത് പോലെ കണ്ട് ആസ്വദിച്ച് വിടാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള വർക്കുകൾ ചെയ്ത്, പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്ത്, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ ഹോംവർക്ക് ചെയ്തുകൊണ്ട് രക്ഷിതാക്കളെ കാണിച്ചു കൊടുക്കുകയും രക്ഷിതാക്കൾ അത് വിദ്യാർത്ഥികൾ വേണ്ട, മക്കൾ വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പു വരുത്തുകയും വേണം. എന്നാലാണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. ഇൻഷാല്ലാ നമ്മൾ ഈ അക്ഷരങ്ങൾ എഴുതുന്ന രൂപവും കൂട്ടി എഴുതുന്നതൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇൻഷാല്ലാ നമ്മൾ ഖുർആൻ പാരായണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഖുർആനോത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ അക്ഷരങ്ങൾ കൂട്ടി എഴുതാനും വായിക്കാനും അറിയാത്തൊരവസ്ഥയിൽ മക്കൾ ഉണ്ട് എങ്കിൽ നമ്മളുടെ ആ ക്ലാസ് മുന്നോട്ട് പോകാൻ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. ആയതുകൊണ്ട് ഇൻഷാല്ലാ പ്രാക്ടിക്കൽ ഒക്കെ നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യും. പലവരും ചെയ്യുന്നുണ്ട്, ഉസ്താദിന് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ പലവരും അയച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലും കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു ഇതൊക്കെ ഒരു ഖൈറായ പ്രവൃത്തിയായി, പരിശുദ്ധമായ ഖുർആനു ശരീഫ് ഓതാൻ നമുക്ക് എളുപ്പമാകുന്ന ഒരു രീതിയിലേക്ക് നമ്മളൊക്കെ കൊണ്ടെത്തിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ നമ്മളിവിടെ പഠിച്ചിരുന്ന അക്ഷരങ്ങൾ അല്ലേ, കുറച്ച് അക്ഷരങ്ങൾ നമ്മളിവിടെ പഠിച്ചിരുന്നു. ആ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അതൊന്നും മറന്നു പോകരുത്, എപ്പോഴും നമ്മൾ വായിച്ചു നോക്കണം. ഈ ഇത് മൂന്നും ഒരേപോലത്തെ അക്ഷരമാണെന്ന് പറഞ്ഞു. ഇത് മൂന്നും എഴുതുന്ന, കൂട്ടി എഴുതുന്ന അലിഫിട്ടിട്ടും വാവിട്ടിട്ടും യാ ഇട്ടിട്ടൊക്കെ കൂട്ടി എഴുതുന്ന രൂപവും ഒരുപോലെയാണെന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജീം ജീം ഹാ, തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഹാ പുറപ്പെടേണ്ടത്. ഹാ ഹാ, അതുപോലെ ഹാ ഹാ, തൊണ്ടയുടെ മേലെ അറ്റത്ത് നിന്നാണ് പുറപ്പെടേണ്ടത്. നമ്മൾ കാർപ്പിക്കുമ്പോൾ കഫക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചുമച്ചിങ്ങനെ കാർപ്പിക്ക് വരുന്ന സൗണ്ട്, സൗണ്ട് അതാണ്. അക്ഷരം പുറപ്പെടേണ്ട സ്ഥലം തൊണ്ടയുടെ മേലെ അറ്റത്ത് നിന്നാണ് ഹാ പുറപ്പെടേണ്ടത്. അപ്പോൾ ഇത് മൂന്നും ഒരേപോലത്തെ അക്ഷരമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അക്ഷരം എഴുതി പഠിച്ചാൽ അതുപോലെ തന്നെയാണ് മറ്റുള്ള അക്ഷരങ്ങളുമൊക്കെ എഴുതി പഠിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ദാൽ 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 ദാൽ, ഇത് രണ്ടും ഒരുപോലെ എഴുതുന്ന അക്ഷരങ്ങളാണ്. ഇത് രണ്ടും ഒരുപോലെ എഴുതുന്ന അക്ഷരങ്ങളാണ് കൂട്ടി എഴുതുന്നത്. അതുപോലെ റാ റോ സായ്, ഇത് രണ്ടും ഒരുപോലെ എഴുതുന്നതാണ്, നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സീൻ ഷീൻ അല്ലേ, അത് രണ്ടും ഒരുപോലെ എഴുതുന്നതാണ്. പിന്നെ നമ്മൾ മുമ്പ് പഠിച്ച അക്ഷരമാണ് ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത അക്ഷരമാണ് എന്ത്, സ്വാദ്. എന്താണ് സ്വാദ്? അതുപോലെ തന്നെ ലാദ്, ഈ രണ്ട് അക്ഷരമാണ് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത്. ഈ സ്വാദ് എങ്ങനെയാണ് പുറപ്പെടുക? സ്വാദ് സ്വാദ് എന്നതിൻ്റെ മഖ്റജ് എവിടെ നിന്നാണ്? സ്വാദ് സ്വാദ് എന്നതിൻ്റെ മഖ്റജ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. സ്വാദ് സീന് രണ്ടും ഒരേപോലെ പലരും ഉച്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്വാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ കൂർത്ത അറ്റം എന്ന് പറയുന്നത് ഏതാ? ഈ അറ്റം അല്ലേ, നാവിൻ്റെ കൂർത്ത അറ്റം. ഇനി പല്ല് രണ്ടിങ്ങനെ കടിച്ചു പിടിക്കുക, പിടിച്ചോ, എന്നിട്ട് നാവിനെ വെറുതെ മേലേക്കും താഴേക്കും ഈ പല്ലിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ മേലേക്കൊന്ന് അണ്ണാക്കുമ്പോഴേക്കൊന്ന് മുട്ടിക്കുക, താഴേക്ക് മുട്ടിക്കുക, അവിടെ കുറച്ച് സ്ഥലം കെടുക്കണില്ലേ. പല്ല് കൂട്ടി പിടിച്ചാൽ പല്ലിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ഒരു പന്ത് കളിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടല്ലോ. നാവിൻ്റെ കൂർത്ത അറ്റവും മേലെയും താഴെയുമുള്ള മുൻപല്ലുകളുടെ ഇട, ഇവിടെ നിന്നാണ് സ്വാദ് ഉച്ചരിക്കേണ്ടത്. പല്ല് കടിച്ചു പിടിച്ച് ഉച്ചരിക്കുന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെയുള്ള ഏരിയ സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ നാവിൻ്റെ കൂർത്ത അറ്റം, ഈ അറ്റം, അതും മേലെയും താഴെയുമുള്ള മുൻപല്ലുകളുടെ ഇടയിൽ നിന്നാണ് സ്വാദ് ഉച്ചരിക്കേണ്ടത്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിനെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന്, നാവൊന്ന് ഉള്ളിലേക്ക് ഒന്ന് വലിയും. സ്വാദ് നാവ് പുറത്തേക്ക് വരരുത്, സീന് സാമ്പാറിലെ സാ പറയുന്നത് പോലെ ആകരുത്. സ്വാദ് എന്ന് പറഞ്ഞു നോക്കുക, സ്വാദ് സ്വാദ് അല്ലേ. ആ സ്വാദിൻ്റെ മഖ്റജ് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാദിൻ്റെ മഖ്റജ് നമ്മൾ പറഞ്ഞു, നാവിൻ്റെ അരു മേലെ മുൻപല്ലുകളിലെ
മുൻപല്ലുകളിൽ തട്ടി മേലെ മേലെ അണപ്പല്ലുകൾ മുൻപല്ലു പറഞ്ഞിടല്ലേ, മേലെ അണപ്പല്ലുകളിൽ തട്ടിച്ചാണ് വാദ് ഉച്ചരിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഇൻഷാല്ലാ ഈ അക്ഷരങ്ങളെക്കുറിച്ച് ഏതാണ്ട് മഹ്റജും കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇൻഷാല്ലാ ഇനി ഖുർആന്റെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതല്ലെങ്കിൽ മഹ്റജിൻ്റെ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ചർച്ച നടത്താം. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമ്മൾ പുതിയ രണ്ടക്ഷരമാണ്. പുതിയ രണ്ടക്ഷരമല്ല, പഴയ അക്ഷരമാകുന്ന പുതിയ അക്ഷരം ഓ. ത്വാ എങ്ങനെ ഉച്ചരിക്കുക? ത്വാഇൻ്റെ മഹ്റജ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നാവിൻ്റെ തല, കൂർത്ത അറ്റല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നാവിൻ്റെ തല എന്ന് പറഞ്ഞാൽ ഈ ഭാഗം അല്ലേ, നാവിൻ്റെ തല, ഈ തലപ്പ്, നാവിൻ്റെ തല. മേലെ മുൻപല്ലുകളുടെ മുരട്, മേലെ മുൻപല്ല് പറഞ്ഞാൽ ഏതാ, ഇതാണ് മേലെ മുൻപല്ല്. അതിൻ്റെ മുരട് എന്ന് പറഞ്ഞാൽ കട, അപ്പോൾ പല്ലിൻ്റെ കട, ഉള്ളിലെ കട. ആ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ നാവിനൊന്ന് വെച്ച് നോക്കുക, അങ്ങനെ മേലെ മുൻപല്ലിൻ്റെ കടയിൽ കൊണ്ട് നാവ് വെച്ചാൽ ദാല് ദാല് ദാൽ ദാൽ, അവിടെ നിന്നാണ് ദാല് പുറപ്പെടേണ്ടത്. അപ്പോൾ ആ ദാല് പുറപ്പെടുന്ന സ്ഥാനത്ത് നിന്നാണ് തോ പോ പോ പോവും അവിടെ നിന്ന് തന്നെയാണ് പുറപ്പെടുക. അതുപോലെ തന്നെ താവും കേട്ടോ, ഈ അക്ഷരവും ഒരേ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഏതാണ് സ്ഥലം? നാവിൻ്റെ തല, മേലെ മുൻപല്ലുകളുടെ മുരട്, മുരട് എന്ന് പറഞ്ഞാൽ കട, അവിടെ നിന്നാണ് മേലെ മുൻപല്ലുകളുടെ മുരടിൽ തട്ടിച്ചാണ് എന്തുച്ചരിക്കേണ്ടത്? പോ ദാല് ദാൽ, മനസ്സിലായ ദാൽ ത പോ പോ, ശരിയുണ്ടാവും. അപ്പോൾ ത്വാ ഉച്ചരിക്കേണ്ടത്. ഈ ത്വാ ഉച്ചരിക്കുമ്പോൾ ഈ ത്വാഇൻ്റെ ശബ്ദത്തിനൊക്കെ വ്യത്യാസമുണ്ട്. ചിലർ ത എന്ന് പറയും, തത്തമേലെ ത പറയും അല്ലേ, ദീന സിറോ ത്വാ ത്വാ ത്വാ, അതിന് സിറോ ത ത എന്ന് പറയും. ത്വാ എന്നുള്ള രണ്ടും ഒരു സ്ഥലത്തു നിന്നാണെങ്കിലും, രണ്ട് ഒരു സ്ഥലത്തു നിന്നായത്, ഇത് മൂന്നും ഒരു സ്ഥലത്തു നിന്നായതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ പെട്ടെന്ന് മാറിപ്പോകും. അക്ഷരങ്ങൾ മാറിപ്പോകാതെ ഈ മൂന്ന് അക്ഷരത്തിന് മൂന്ന് സ്വരാണുള്ളത്, മൂന്ന് ശബ്ദമാണ്. ത്വാ ദാല് ത, മൂന്ന് മൂന്ന് ശബ്ദമാണ്. അപ്പോൾ ഈ ത്വാ ഉച്ചരിക്കുമ്പോൾ ഈ അക്ഷരമായി മാറാൻ പാടില്ല, മനസ്സിലായ? അതുപോലെ തന്നെ സ്വാദ് ഉച്ചരിക്കുമ്പോൾ സീൻ ആയി മാറാൻ പാടില്ല. സ്വാദ് ഉച്ചരിക്കുമ്പോൾ സീൻ ആയി മാറാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എന്താകും, മാറിപ്പോകും. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ആ ഇപ്പം ത്വാ ആണ് നമ്മൾ പഠിക്കുന്നത്, അത് നമുക്ക് ചർച്ച ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. ഈ ത്വാ നമുക്കറിയാലോ, ത്വാ എങ്ങനെ എഴുതാ? ആദ്യം നമുക്കൊരു വരവിടെ വരയ്ക്കാം. എങ്ങനെയാണ് ത്വാ എഴുതുക എന്ന് നോക്കുക. ത്വാ എങ്ങനെ എഴുതുക? ദാ ഇങ്ങനെ ഒരു വര എങ്ങനെ ഉണ്ട് വരച്ച്, ഇങ്ങനെ അങ്ങനെ 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 ഉണ്ട് കൊണ്ടുപോയി, ഇങ്ങനെ ഉണ്ട് കൊണ്ടുവന്ന് വരയമിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ത്വാ, മനസ്സിലായ? ഓക്കെ, ത്വാ. ഇതിപ്പോൾ എന്തായി? ത്വാ ഇതെന്തായി? പോയി. ഇതെന്തായി? തോ ത്വാ തൊയ് തോ. ഇതാ ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ 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 കൊണ്ടുവന്നു, ഇതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ അങ്ങനെ വെച്ചു അല്ലേ. ഇതെന്താ വായിക്കുക? ത്വൻ. ഇതെന്താ വായിക്കുക? ത്വൻ. ഇതെന്താ വായിക്കുക? തൊൻ അല്ലേ. ഇനി ഇത് ഇതുപോലെ തന്നെ ഇങ്ങനെ 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 കൊണ്ടുവന്നു, ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ ശ്രദ്ധിട്ടിട്ട് ഇതെന്താ വായിക്കുക? ത്വാ ത്വാ ത്വാ, മറ്റേ ത്വാ ഇത് ത്വാ ശ്രദ്ധിട്ടിട്ട് അല്ലേ. ഇനി ഇവിടെ സുക്കൂനിട്ട് കഴിഞ്ഞാലോ ത്വ ത്വ, ഇത് ഒന്നുമില്ലാണ്ട് സുക്കൂനിട്ട് കഴിഞ്ഞാലോ അപ്പോഴും ത്വ ത്വ എന്ന് തന്നെയാണ് പറയുക അല്ലേ. ഇതും ഒന്നും കൂടിയും ശ്രദ്ധിട്ടിട്ട് സുക്കൂനിട്ടിട്ട് വരല് വളരെ അപൂർവമാണ്. ഇങ്ങനെയൊക്കെ വരാം അല്ലേ, ഇടയിലൊക്കെ അക്ഷരമായിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ത്വാഇനെ ഫത്തഹും കിസറും, അതുപോലെ തന്നെ ഫത്ത തൻവീൻ, കിസർ തൻവീൻ, ഒമ്മു തൻവീൻ, സുക്കൂന്, അതുപോലെ തന്നെ ശദ്ദ്, ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉച്ചരിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ത്വ ഒന്ന് പറഞ്ഞ് ത്വ 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 തോ ത്വൻ 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 അല്ലേ, ത്വ ത്വ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇനി അലിഫും വാവും യാവും ഒക്കെ കൂട്ടി എഴുതുക എങ്ങനെയാണ് നോക്കണം. ഏതൊരക്ഷരം പഠിക്കുമ്പോഴും ഏതൊരക്ഷരം കൂട്ടി എഴുതി പഠിക്കുമ്പോഴും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, ഒരക്ഷരം ഇവിടെ എഴുതി, ഇപ്പോൾ ഈ ത്വാഇനെ നമ്മളിവിടെ എങ്ങനെ എഴുതി, ഈ ത്വാഇൻ്റെ മുമ്പ് എങ്ങനെ കൂട്ടി എഴുതും, ശേഷം എങ്ങനെ കൂട്ടി എഴുതും, ശരിയായോ? ചില അക്ഷരങ്ങളുണ്ട്, ഇപ്പോൾ റാ, റാ ഇൻ്റെ മുമ്പ് കൂട്ടി എഴുതാം, ശേഷം കൂട്ടി എഴുതാൻ പറ്റൂല.
അതുപോലെ തന്നെ ദാലിനെ ഇപ്പുറത്തെ അക്ഷരമായിട്ട് കൂട്ടി എഴുതാം, ഇപ്പുറത്തെ അക്ഷരമായിട്ട് കൂട്ടി എഴുതാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഏതൊരു അക്ഷരമാണെങ്കിലും അതിനെ കൂട്ടി എഴുതാൻ പറ്റുമോ പറ്റൂലേ, അപ്പുറോ ഇപ്പുറം കൂട്ടി എഴുതാൻ പറ്റുമോ, ഏത് പുറം മാത്രമാണ് കൂട്ടി എഴുതുക, കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇത് സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല. ത്വ കൂട്ടി എഴുതാൻ എങ്ങനെയാണ്, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇട്ടു ഇത് ത്വ, ഇനി തോന്നവൻ എന്ത് വേണം, തോന്നവൻ അല്ലേ, ഒരു അലിഫ് ഇട്ട് കൊടുക്കണം. ആ അലിഫ് എന്ത് ചെയ്യുക, ദിദു മിൽക്കിട്, ഇവിടെ ഒരു കാലിങ്ങനെ നീണ്ടുണ്ടല്ലോ, അത് മിൽക്കിട് ഇട്ട് കൊടുക്കുക. അപ്പം എന്തായി, തോ എന്നായി, തോ എന്നായി. ഇങ്ങനെ ത്വയ് എങ്ങനെ എഴുതുക, ഇതുപോലെ തന്നെ നമ്മൾ എഴുതിയതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു, ആരെങ്കിലും കൊണ്ടുവന്നു ത്വയ് എന്നായി. ഇങ്ങനെ ത്വയ് എന്നെഴുതാനോ, ഇതിങ്ങനെ കൊണ്ടുവന്നു, ഈ ആ ഇങ്ങനെ എഴുതാ ത്വയ് എന്നായി. വളരെ സിമ്പിളാണ്. ഇങ്ങനെ തൂ എങ്ങനെ എഴുതാ, നമ്മൾ മുമ്പ് എഴുതിയതുപോലെ തന്നെ തൂ എഴുതാം. ഇവിടെ ഒരു സ്വല്പം ഇങ്ങോട്ട് നീട്ടണം കേട്ടാ, കുറച്ച് ഇങ്ങോട്ട് നീട്ടി വെക്കണം, എല്ലാവരും നീട്ടരുത്. എന്നിട്ട് അതുമേൽ കൂടെയാണ് നമ്മൾ അടുത്ത അക്ഷരം കൂട്ടി എഴുതുക. അപ്പം തൂന്ന് എഴുതാണെങ്കിലോ, ഈ സംഭവം കുറച്ച് ഇങ്ങോട്ട് നീട്ടി ഇങ്ങനെ വാവ് ഇങ്ങനെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായി. ഇപ്പം എന്തായി, തൂ എന്നായി അല്ലേ. അപ്പം നമ്മൾ എങ്ങനെ പഠിച്ചു, തോ ത്വയ് തൂ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഈ ത്വ കൊണ്ടുള്ള ഒന്ന് രണ്ട് പദങ്ങൾ എഴുതാം. നമുക്ക് ഹോംവർക്ക് തന്നത് ചെക്ക് ചെയ്യാനുണ്ട് കേട്ടോ, ഹോംവർക്ക് തന്നത് ചെക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇൻഷാല്ലാ പുതിയ ഹോംവർക്ക് തരും, അതനുസരിച്ച് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം കേട്ടോ ഇൻഷാല്ലാ. എന്നാലാ നമ്മൾ വിചാരിച്ചതുപോലെ ഖുർആനൊക്കെ എടുക്കുന്ന സമയവും അടിപൊളിയായിട്ട് നമുക്ക് ഓതാൻ പറ്റുള്ളൂ. എന്നപ്പോൾ ഒന്ന് എഴുതിക്കോളി, തുയൂറുൻ ത്വാ റാ നമ്മൾ പഠിച്ചു, യാ നമ്മൾ പഠിച്ചിട്ടില്ല, യാ നമുക്കറിയാം. തുയൂറുൻ ത്വാ ത്വയ് തു ഏത് ത്വാ, ഈ ത്വാ കേട്ടോ, ഈ ത്വാ, ഈ ത്വാ ആണ് കേട്ടോ. തു യൂറുൻ ഉസ്താദ് ഒറ്റയ്ക്ക് ഇവിടെ എഴുതി കാണിച്ചു തരാം, നോക്കിയേ. തു യു വാവ് ഇവിടെ എഴുതി, തുയൂ റാവ് ഇവിടെ എഴുതി, ഇങ്ങനെയാണ് തുയൂറുൻ ഒറ്റയ്ക്ക് എഴുതുക. ഇനി ഇതിനൊന്ന് കൂട്ടി എഴുതിയ തുയൂറുൻ, അത് നമ്മളിങ്ങനെ എഴുതണം. ത്വാവ് നമ്മളിങ്ങനെ എടുത്തു, എന്നിട്ട് ഇതുമേൽ കൂടെ യാ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നു, എന്നിട്ട് വായു ഇങ്ങനെ കൊണ്ട് കൂട്ടി. ഇപ്പം എന്തായി, തു യു റാ ഇങ്ങനെ എഴുതി തുയൂറുൻ, ഇങ്ങനെയാണ് തുയൂറുൻ എന്ന് എഴുതുക. മനസ്സിലായല്ലോ, തുയൂറുൻ. അടുത്തതിന് വേറൊരു പദം പറയാം, എഴുതിക്കോളി. നീട്ടി എഴുതാ എങ്ങനെയാണ്, ത്വായിനെ നീട്ടിയിട്ട് നമുക്ക് എഴുതാന്, എഴുതിക്കോളി. ത്വാവിലത്തുൻ, ത്വാവിലത്തുൻ എന്ന് എഴുതിക്കാണി. പേന എപ്പോഴും പേന എടുത്ത് വെക്കണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേന നോട്ട് ബുക്കും വേണമെന്ന്. ഇല്ലാത്തവരുടെ പേൻ പോയി എടുത്തിട്ട് വാ, വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് വാ. ആ ത്വാവിലത്തുൻ എങ്ങനെ എഴുതേണ്ടത്, ത്വാവിലത്തുൻ. എപ്പോഴും വരെയുള്ള നോട്ട് ബുക്ക് വേണം കേട്ടോ. ത്വാവിലത്തുൻ എങ്ങനെ എഴുതുക, ആദ്യം ത്വാ നമ്മളിവിടെ എഴുതുക, ത്വാ, എന്നിട്ട് ത്വാനെ നീട്ടാൻ, ഫത്തൈനെ നീട്ടാൻ അലിഫ്, ത്വാ എന്നുള്ള സ്വരം വേണ്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണം, അലിഫ് ഇടണം. ത്വാ ത്വാ, നീ വാ ഇവിടെ ഇങ്ങനെ എഴുതണം, ത്വാവി. പിന്നെ ലാം ഇങ്ങനെ കൊണ്ടുവരണം, എന്നിട്ട് ത്വാ ഇനെ ഇങ്ങനെ നമ്മൾ എഴുതണം, ത്വാവിലത്തുൻ. ഇത് ത്വാ ആണ് അല്ലേ, രണ്ട് മൂന്ന് സൈസിൽ ത്വാ എഴുതും. ഇപ്പം നോക്കിയ ഇവിടെ നോക്കിയ ത്വാവിലത്തു എന്ന് പറയുന്ന ലാം ഇവിടം വരെയാണ് ലാം അല്ലേ. പിന്നെ ലാമിനോട് ഇതിനെങ്ങനെയാണ് കൂട്ടി എഴുതിക്കുക, അപ്പം ഇങ്ങനെ വരുന്ന ഇതാണ് കൂട്ടി എഴുതുന്ന ഒരു ത്വാ, ഇതൊരു ത്വാ ആണ്. അതുപോലെ തന്നെ ഇതും ത്വാ ആണ്. ജന്നത്തുൻ, കുറത്തുൻ എന്നൊക്കെ എഴുതുമ്പോൾ എങ്ങനെയാണ്, കുറത്തുൻ വേണ്ട, കുറത്തുൻ ശരിയായോ, കുറത്തുൻ എന്നൊക്കെ എഴുതുമോ ഈ ത്വാ എഴുതും. ജന്നത്തുൻ എഴുതുമ്പോളോ, ജന്നത്തുൻ എഴുതുമോ, ജീമ് നമ്മൾ പഠിച്ചതല്ലേ, ജ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ജ എഴുതി, അതിൻ്റെ കൂടെ ന എഴുതി, എന്നിട്ട് ഇത് ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് എഴുതി. ഇപ്പം എന്തായി, ജന്നത്തുൻ. അപ്പം കൂട്ടി എഴുതുന്ന തുൻ എങ്ങനെയാണ് വരുന്നത്, കൂട്ടി എഴുതുന്ന തുൻ, ഇത് ഒറ്റക്ക് എഴുതുന്ന ത്വാവ്, ഇതും ഇത് ഒറ്റക്ക് എഴുതുന്നല്ല, അവസാനത്തിൽ എഴുതുന്ന ത, ഇത് ഒറ്റക്ക് എഴുതുന്ന ത, ഇത് കൂട്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുക അല്ലേ. ഒറ്റക്കും ചില സന്ദർഭങ്ങളിൽ ഇത് എഴുതും, ഒറ്റക്കും ചില സന്ദർഭങ്ങളിൽ എഴുതും, ഇതും ഒറ്റക്ക് എഴുതുന്ന താണ്, ഇത് ചില സന്ദർഭങ്ങളിൽ ഒറ്റക്ക് എഴുതും, ഇത് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും അല്ലേ. ആ ത്വാവ് എഴുതുമ്പോൾ അപ്പോൾ എത്ര ഭാഗം ഉണ്ടാവും താ എഴുതാൻ, എന്താ അത് ഇവിടെ നോട്ടിട്ട് ഇങ്ങനെ ഇത്രയും ഭാഗം ഉണ്ടാവുക താ എഴുതാൻ. ശരിക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ത്വാവ് എന്ന് പറയുക. ഈ ഭാഗം എന്തിനുള്ളതാ, ഇത് മുമ്പുള്ള അക്ഷരവുമായി കൂട്ടി എഴുതാനുള്ളതാണ്. ഇപ്പം എന്താണ് ലാമ്, ഇവിടെ ലാമാണ്, ലാമിനോട് കൂട്ടി എഴുതുക. അപ്പോൾ അല്ലെങ്കിൽ സീനാണെങ്കിൽ സീനോട് കൂട്ടി എഴുതുക. അപ്പോൾ കൂട്ടി എഴുതാനാണ് ആ ഒരു തല നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നത്, നീട്ടി ഇട്ടിരിക്കുന്നത്. അടുത്തൊരു പദം എഴുതാം,
പറയട്ടെ ഉസ്താദ്, എഴുതിക്കോളി. ബിത്വീഹുൻ എഴുതിക്കോ. ബിത്വീഹുൻ ഈ ത്വാ ആണ് ട്ടാ. ഈ താ ബിത്ത് ഇത് 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 ഇതിപ്പോൾ ഇവിടെ മാഞ്ഞു പോയി. അപ്പോൾ ഉസ്താദ് ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് അത്. ഏ ബിത്വീഹുൻ എഴുതിക്കോളി. ബിത്വീഹുൻ എത്ര അക്ഷരങ്ങൾ ഉണ്ടാവും ബിത്വീഹുനിൽ? ബ ബി ബി ത്വി ത്വാക്ക് ഈ ത്വാ ഇതിന് കസുര ഇടാം. ബിത്വി പിന്നെ അതിനെ നീട്ട. ബിത്വീ പിന്നെ ഈ ഹ എഴുത. എഴുതിക്കോളി. ബിത്വീഹുൻ അവിടെ എഴുതട്ടെ, ശ്രദ്ധിക്കുക. ബാ ഇവിടെ ഇങ്ങനെ എഴുതി. ഇതാണ് ത്വായിൻ്റെ മുമ്പ് എഴുതുന്ന അക്ഷരം കേട്ടാ. എന്നിട്ട് എന്ത് ചെയ്യണം? ത്വാ എടുത്തിട്ട് ഇങ്ങനെ എഴുതി കണ്ട. എന്നിട്ട് യാ എഴുതി. ഇതിനൊന്ന് സ്വല്പം ഇങ്ങനെ ഉണ്ട് പൊന്തിച്ചു. ഇപ്പം എന്തായി? ബി ത്വീ. എന്നിട്ട് ഹുന്നല്ല ഇതിനെ ഹ ഇങ്ങനെ എഴുതി. ശരിയായോ? ബിത്വീഹുൻ. അപ്പൊ ത്വായിൻ്റെ മുമ്പ് ഏത് അക്ഷരാണെങ്കിൽ എങ്ങനെ എഴുതുക? ആ അക്ഷരത്തെ ഒന്ന് ഇങ്ങനെ നീട്ടി എഴുതുക. ബാ ഇങ്ങനെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യാ? ഇങ്ങനെ എടുത്തിട്ട് ത്വായിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി കണ്ട. ബി ത്വയ്. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ, യാ ഇവിടെ എഴുതി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊക്കുക. കാരണം എന്താണ്? ഹ ആണ് ഇവിടെ ഇതമാണ്. ബിത്വീഹുൻ. ഇവിടെ ഹ ആണെങ്കിലും ജീമാണെങ്കിലും ഹ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ പൊന്തിച്ചിട്ടാണ് ഈ അക്ഷരം എഴുതുക. ഈ മൂന്ന് അക്ഷരങ്ങളും ജീമ് ഹാ ഹാഹ് ഒരേപോലെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് അവസാനം വരുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് എഴുതുക. മനസ്സിലായോ? അപ്പോൾ ബിത്വീഹുൻ. ശരിയായോ? ബിത്വീഹുൻ. ഇനിയിപ്പം സഹുൻ എങ്ങനെ എഴുതുക? സഹുൻ സ സ കണ്ട. എന്നിട്ട് ഹാ ഇങ്ങനെ എഴുതുക. സഹുൻ സജുൻ. ഹജ്ജുൻ എങ്ങനെ എഴുതുക? ഹാ ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എഴുതുക കണ്ട. ഹജ്ജ് ഹജ്ജ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇവിടെ മുന്നിൽ ത്വാഇൻ്റെ മുമ്പ് ഏതെങ്കിലും അക്ഷരം വന്നാൽ മുമ്പുള്ള അക്ഷരത്തോട് ത്വാ എങ്ങനെയാണ് കൂട്ടി എഴുതുക എന്നുള്ളത് പഠിച്ചു. ശേഷമുള്ള അക്ഷരത്തിനോട് ത്വാ എങ്ങനെ കൂട്ടി എഴുതാമെന്ന് പഠിച്ചു. ശേഷമുള്ള അക്ഷരത്തിനോട് ത്വാ കൂട്ടി എഴുതാൻ പണിയൊന്നുമില്ല. ത്വാ ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഈ കാലിങ്ങനെ ഇങ്ങനെ വരച്ചാൽ മതി അല്ലേ. എന്നിട്ട് ഇപ്പം സീനാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ സീൻ്റെ ഒന്ന് രണ്ട് മൂന്നാമത്തെ പാത്രം ഇങ്ങനെ എഴുതുക അല്ലേ, സീൻ. എന്നാൽ മുമ്പുള്ള അക്ഷരത്തിനോട് ആണ് നമ്മൾ ത്വാ എഴുതുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ലാ ലത്തീഫുൻ ആണ് എഴുതുന്നതെന്ന് കരുതിക്കോ. ലത്തീഫുൻ. അപ്പം ലാമ് നമ്മളിങ്ങനെ അങ്ങോട്ട് എഴുതി. ഇങ്ങനെ ത്വാ ഇങ്ങനെ ലാമിൻ്റെ കാല് കുറച്ച് നീട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് ത്വാ ഇങ്ങ് നമ്മളിങ്ങനെ എഴുതും അല്ലേ. അപ്പം ലത്തീ. എന്നിട്ട് യാ ഇങ്ങനെ എഴുതി. ഫായിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് എഴുതും. ലത്തീഫുൻ. മനസ്സിലായോ? അപ്പോൾ ത്വാ അപ്പുറവും ഇപ്പുറവും ഒക്കെ കൂട്ടി എഴുതുന്നുണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ത്വാഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുമായി? ത്വാഗ് പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് എന്തും. ഈ രണ്ടക്ഷരങ്ങളും ഒരുപോലെയാണ് എഴുത്ത്, ഒരുപോലെയാണ് എഴുത്ത്. അപ്പോൾ ത്വാഇനെ ത്വാ ത്വീ തൂ ഒക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ അക്ഷരവും നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അക്ഷരം ഏതാണ്? ത്വാഗ് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാണ് അക്ഷരം? വാ ആണ്. ഏതാണ് അക്ഷരം? വാ വാ വാ. ലാഇൻ്റെ ലാഇൻ്റെ മഹ്റജ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ അക്ഷരത്തിൻ്റെ മഹ്റജ് എന്താണ്? ഈ അക്ഷരം പ്ലസ് ദാൽ ദാൽ, അതുപോലെ തന്നെ പ്ലസ് സാ, ഇത് മൂന്നും ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. ഇത് മൂന്നും ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ത്വാ ദാൽ അതുപോലെ തന്നെ താ, ഇത് മൂന്നും ഒരു അക്ഷരത്തിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ദാ ഇതും അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ ഇതും ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ത്വാ ഇതിൻ്റെ മേലെ ഒരു പുള്ളിയിട്ടതാണ് ലാ. ദാലിൻ്റെ മേലെ പുള്ളിയിട്ടതാണ് ദാൽ. അതുപോലെ തന്നെ തായിൻ്റെ മേലെ ഒരു പുള്ളിയിട്ടതാണ് സാ. ഇത് മൂന്നും ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ഇത് മൂന്നും ഒരു മഹ്റജ്, ഇത് മൂന്നും വേറെ മഹ്റജ്. ഓക്കെ, ഈ മഹ്റജ് ഏതാണ്? നാവിൻ്റെ തല. നാവിൻ്റെ തല, തല നേരത്തെ പറഞ്ഞ തല തന്നെ. അത് മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റത്ത് തട്ടിച്ച്, മേലെ മുൻപല്ല് ഏതാ? ഈ ഇതാണ് പല്ല് അല്ലേ. ഇതിൻ്റെ താഴെ തട്ടിച്ച് ആ ഇതാണല്ലോ താഴെഭാഗം. കോഴിക്കാലൊക്കെ നമ്മളിങ്ങനെ കടിച്ചിങ്ങനെ വലിക്കണ ആ താഴെ ഭാഗം ഇവിടെ അല്ല, കടി ഉള്ള ഭാഗമല്ല, അതിൻ്റെ ഉള്ളിലുള്ള താഴെ ഭാഗം കണ്ട. കാണുന്നുണ്ടോ? സ
ചിലവര് സ ഉച്ചരിക്കുമ അല്ലസീന എന്നൊക്കെ പറയും, അല്ലദീന എന്നൊക്കെ പറയും, അങ്ങനെയല്ല. അല്ലേതാണ് മനസ്സിലാവണ്ട, ഇത് അപ്പൊ നാവിൻ്റെ തലയും മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റവും, ഇതാണ് ഈ മൂന്നക്ഷരങ്ങളുടെ മഖ്റജ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ മഖ്റജ് പഠിച്ചു, കൂട്ടത്തിൽ തായിൻ്റെയും ദാലിൻ്റെയും മഖ്റജ് പഠിച്ചു. മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ, അക്ഷരങ്ങൾ വായിൽ നിന്ന് പുറപ്പെടുന്ന സ്ഥലം അല്ലേ. ഇജായ അക്ഷരങ്ങൾ എത്ര, 28 എണ്ണം. ഇതൊക്കെ എവിടുന്നാണ് പുറപ്പെടുന്നത്? ഒക്കെ വായന്ന് തന്നെയല്ലേ, വേറെ ഒരുത്തിന്നും അക്ഷരങ്ങൾ വരുന്നില്ലല്ലോ, ഇല്ല. അപ്പം ഈ അക്ഷരങ്ങൾ വായിൽ നിന്ന് പുറപ്പെടുന്ന സ്ഥലം ഉണ്ടാവും, അതിനൊരു ഏരിയ ഉണ്ടാവും, ആ ഒരു പൊസിഷൻ, ഒരു പോയിൻ്റ്, അവിടെ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. ആ പുറപ്പെടുന്ന സ്ഥലത്തിനെ പറയുന്ന പേരാണ് മഹ്റജുകൾ. മഹ്റജ് എന്ന് പറഞ്ഞാൽ അത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഓരോ അക്ഷരത്തിനും ഒരേ സ്ഥലമുണ്ട് പുറപ്പെടാനുള്ള, അവിടെ നിന്ന് തന്നെ അതിനെ പുറപ്പെടിക്കാൻ പാടുള്ളൂ. വേറെ സ്ഥലത്ത് നിന്ന് പുറപ്പെടിച്ചാൽ ആ അക്ഷരം അതാവൂല, വേറെ അക്ഷരമായിട്ട് മാറും. മനസ്സിലാവുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന അക്ഷരം ഏതാണ്? ലാ. ലാ എങ്ങനെ ഉച്ചരിക്കാന്ന് പറഞ്ഞു, നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴെ അറ്റത്ത് തട്ടിച്ചിട്ടില്ലേ, ലാ ശരിയായല്ലോ. അങ്ങനെയാണ് നമ്മൾ ഇത് എന്ത് ചെയ്യാന്ന് പറഞ്ഞു, ഉച്ചരിക്കാന്ന് പറഞ്ഞു. ഇനി നമുക്കിതിൽ പഠിക്കാൻ എന്തിട്ടുള്ളു, ഇതിലിപ്പോൾ എന്താ പഠിക്കാൻ? ഈ ത്വാ എഴുതി പഠിച്ചതുപോലെ തന്നെയല്ലേ വാവും എഴുതി പഠിക്കാനുള്ളത്. പക്ഷെ മഖ്റജ് രണ്ടും രണ്ടാണ് കേട്ടോ, മഖ്റജ് രണ്ടും രണ്ടാണ്. ഒന്ന് ഈ ലാവു ഉച്ചരിക്കുന്നത് പല്ലിൻ്റെ താഴെ അറ്റത്തു നിന്നാണ്, പാവു ഉച്ചരിക്കുന്നത് പല്ലിൻ്റെ കടഭാഗത്തു നിന്നാണ്. ശരിയായോ, പല്ലിൻ്റെ കടഭാഗത്തു നിന്നാണ്. ഈ രണ്ട് വ്യത്യാസമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് വര വരച്ചു. ഇനി നമുക്ക് എഴുതാം ഈ ലാ ഇനെ എങ്ങനെ കൂട്ടി എഴുതാം, പാവ് കൂട്ടി എഴുതുന്ന പോലെ തന്നെ. ഇപ്പം ലാ എന്നെങ്ങനെ എഴുതണം, ഈ ലാ പറയുമ്പോൾ ഈ ലാ ആയി ലാതായി മാറരുത്, മനസ്സിലായില്ലേ, ലാതായി മാറരുത്. ഇത് ഇവിടെ നിന്നാണ് പുറപ്പെടേണ്ടത്, ഈ ലാ പുറപ്പെടേണ്ടത് ഇവിടെ നിന്നാണ് അല്ലേ. ഈ ലാദ് പുറപ്പെടേണ്ട ഇവിടെ തട്ടിച്ചാണ്, നാവിൻ്റെ അരി ഇവിടെ തട്ടിച്ചാണ് പുറപ്പെടേണ്ടത്. രണ്ടും രണ്ട് സ്ഥലത്ത് നിന്നാണ്, ഒരു ഓട്ടർഷ വിളിച്ച് പോകാനുള്ള സ്ഥലമുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, മനസ്സിലായ. അപ്പോൾ ഈ അക്ഷരം ഇവിടെ നിന്ന് പുറപ്പെടേണ്ടതിന് ഇവിടെ നിന്ന് പുറപ്പെടിക്കരുത്, ഈ അക്ഷരം ഇവിടെ നിന്ന് പുറപ്പെടേണ്ടത് അതിന് ഇവിടെ നിന്ന് ആക്കരുത്. മനസ്സിലാവുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നിങ്ങൾ ഉഷാറാണ്, എനിക്കറിയാം, ഉസ്താദിനറിയാം. ഞങ്ങളിങ്ങനെ പറഞ്ഞു നോക്കണം കേട്ടോ. ഇതിൻ്റെ മഹ്റജ് കണ്ടുപിടിക്കാൻ ഏതൊരു അക്ഷരത്തിൻ്റെയും മുമ്പ് ആ ചേർത്ത് ഏതൊരു അക്ഷരത്തിൻ്റെ മഹ്റജ് നമുക്കറിയേണ്ടത്. ഇപ്പം ലാദാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു അല്ലേ, എന്നിട്ടൊരു സുക്കൂൻ ചേർത്താ ഔ പറഞ്ഞു നോക്കിയ ഔ ഔ ഔ. ത്വാ ആണെങ്കിൽ ജീമാണങ്ങ അജ് നാവിൻ്റെ നാട്ടു അജ് അജ് അജ്. സ്വാദാണെങ്കിലോ അസ് അസ് നാവിൻ്റെ ഉള്ളിലേക്ക് വലിച്ച് താഴെ മുൻപല്ലിൻ്റെയും മേലെ മുൻപല്ലിൻ്റെയും ഇടയിലുള്ള ഏരിയ നാവിൻ്റെ കൂർത്ത അറ്റം അതാണല്ലോ സ്വാദ്. സ്വാദ് അസ് 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 അബ് അം അസ് അസ് ആറോ ആറോ. ഏതൊരു അക്ഷരത്തിൻ്റെയും മുൻപ് ആ ചേർത്ത് ആ അക്ഷരത്തിന് സുക്കൂൺ ചെയ്ത് ഉച്ചരിക്കുമ്പോൾ നാവ് എവിടെയാണോ തട്ടുന്നത്, നാവിൻ്റെ പൊസിഷൻ എവിടെയാണ്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് അക്ഷരം വരുന്നത്, അതാണ് അക്ഷരങ്ങളുടെ മഹ്റജ്. മഹ്റജ് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ പുറപ്പെടുന്ന, പറയൂ, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, സ്ഥാനം. അക്ഷരങ്ങൾ എവിടെ നിന്നാണ് പുറപ്പെടുക, മൂക്കിൽ കൂടെ, ചെവി കൂടെ, കണ്ണീ കൂടെ, എവിടെ കൂടെയാണ്, വായിൽ നിന്നാണ് അക്ഷരങ്ങളൊക്കെ പുറപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു സ്ഥലം ഉണ്ടാവും, ഒരു സ്ഥാനം ഉണ്ടാവും, അതിനാണ് മഹ്റജ് എന്ന് പറയുക. അപ്പോൾ നമ്മളിവിടെ എന്ത് പഠിച്ചു, ത്വാഇൻ്റെയും വാഇൻ്റെയും മഹ്റജ് പഠിച്ചു. ഇനി എന്നെങ്ങനെ ഇതാന്ന് ഇനി എങ്ങനെ ഇതാ വാന്നിങ്ങനെ ഹെൽപ്പ് ചെയ്തു അല്ലേ. ഇനി ലൈ എങ്ങനെ ഇതാ ലൈ 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 ലൈ. ഇനി ലൈനെ നീട്ടിയിട്ട് എങ്ങനെ ഇതാ ലൈ ലോ എങ്ങനെ ഇതാ നമുക്കറിയാം ലോ. ഇതിനെ നീട്ടിയിട്ട് എങ്ങനെ ഇതാ ലോ. അപ്പോൾ ത്വാ എഴുതാൻ പഠിച്ചാൽ അല്ലെങ്കിൽ വാ എഴുതാൻ പഠിച്ചാൽ ഈ അക്ഷരവും എഴുതാൻ പഠിച്ചു. അപ്പം തന്നെ ഉസ്താദ് ഒന്ന് രണ്ട് പദങ്ങൾ പറയാം.
അതങ്ങോട്ട് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നലത്തെ ഹോംവർക്ക്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഹോംവർക്ക് ചെക്ക് ചെയ്ത് അടുത്ത ഹോംവർക്കിനുള്ളത് തന്നിട്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാണ് കേട്ടോ. എഴുതിക്കോളി. മല്ലുമുൻ വേണം, ഞാനിവിടെ ഒറ്റശ്വരത്തിൽ എഴുതരാം. മല്ലുമുൻ ഇതൊന്ന് കൂട്ടിയെഴുതി കാണി. മല്ലുമുൻ. അപ്പൊ നമ്മളേ ഒരു പദം കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇത് എഴുതാ കേട്ടെടുക്കുമ്പോ മല്ലുമുൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. മല്ലുമിനെ നീട്ടാൻ വാവ് മുൻ അല്ലേ, മു മുൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. മുൻ. അപ്പൊ മല്ലുമുൻ എത്ര അക്ഷരമുണ്ട്? അഞ്ചക്ഷരമുണ്ട്. മല്ലുമുൻ കണ്ട. ഇതിപ്പോ എങ്ങനെ നമ്മൾ കൂട്ടി എഴുതാ? വര വേണം കേട്ടോ, വര ഇങ്ങനെ വരച്ചു എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കൂട്ടി എഴുതാൻ പോവാണ്. അപ്പൊ എന്ത് ചെയ്യണം ഇവിടെ ശ്രദ്ധിക്കണം. ലായിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടി എഴുതുന്നുണ്ട്, ലായിനെ ഇങ്ങോട്ടേക്കും കൂട്ടി എഴുതുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഏതൊരു അക്ഷരം കൂട്ടി എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മുൻപിൽക്ക് എങ്ങനെ എഴുതും, പിന്നോട്ട് എങ്ങനെ എഴുതും, ലായിൻ്റെ മുമ്പ് എങ്ങനെ കൂട്ടി എഴുതും, അക്ഷരത്തിൻ്റെ ശേഷം എങ്ങനെ കൂട്ടി എഴുതും, അത് നമ്മൾ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു പദത്തിൽ നിന്ന് മുന്നിൽക്ക് എഴുതുന്നതും പിന്നിൽക്ക് എഴുതുന്നതും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് മീം ഇങ്ങനെ എഴുതി അല്ലേ, എന്നിട്ട് വരയമ്മിൽക്കൊണ്ട് കൊണ്ടുവന്നു, എന്നിട്ട് വാ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാലിങ്ങനെ നീട്ടി, എന്നിട്ട് ലാം ഇങ്ങനെ വരയമ്മിൽക്കൊണ്ട് വരച്ചു, എന്നിട്ട് വാവിനെ ഇതിൻ്റെ കൂടെ കൊണ്ട് എഴുതി. മ ല് അല്ലേ, മ ല് ലു ലു. ഇനി മീം ഇങ്ങനെ എഴുതാണ് നമ്മൾ അല്ലേ. മല്ലുമുൻ ശരിയായോ? മല്ല് മല്ലുമുൻ മല്ലുമുൻ ശരിയായില്ലേ. ലാ ഇവിടെ എഴുതണ്ട കൂട്ടി എഴുതണ്ട മനസ്സിലായില്ലേ, ഇവിടെ ലാൻ്റെ ഇപ്പുറത്തേക്ക് കൂട്ടി എഴുതണ്ട മനസ്സിലായില്ലേ. ഇത് മനസ്സിലാക്കലാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അടുത്തതൊരു പദം എഴുതിക്കോളിയും. അടുത്തത് ലൗലാഉൻ. അപ്പം ഇനി ഏത് ലാ എന്നൊന്നും ചോദിക്കരുത്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇന്നതാന്ന് മനസ്സിലാക്കണം. ലൗലാഉൻ ലൗലാഉൻ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. എഴുതണോ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതുക, എഴുതി കഴിഞ്ഞതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക ശരിയാണോ എന്ന് നോക്കുക കേട്ടോ. ഞാനിവിടെ എഴുതാണ് ലൗലാഉൻ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ല എഴുതി എന്നിട്ട് അതിൻ്റെ കൂടെ വാവ് കൂട്ടി എഴുതുന്നുണ്ട്. അപ്പം ലൗ എന്നായി ഇത് കണ്ട ലൗ. ഇനി ഈ ല എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ നീട്ടാൻ അലിഫ് ഇങ്ങനെ ഇട്ടു ലൗലാ. ഇനി ഹംസ ഇങ്ങനെ ഇട്ടു ലൗലാഉൻ. ഇങ്ങനെയാണ് ഉസ്താദ് ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾ ലൗലാഉൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ലൗലാഉൻ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഈ ലാ എഴുതി. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് ലൗലാഉൻ എന്നാണ് പറഞ്ഞത്. കേൾക്കുമ്പോൾ ഒക്കെ ലാദായിട്ട് തോന്നും അല്ലേ. ഇനി ഇവിടെ നിന്ന് പറയുകയാണെങ്കിലോ, ഇനി ഈ ലാദിട്ട് പറഞ്ഞു നോക്കിയാൽ, ഈ ലാദിട്ട് പറഞ്ഞു നോക്കിയ ലൗലാഉൻ ലൗലാഉൻ ലൗലാഉൻ. കേൾക്കുമ്പോൾ വലിയ സ്വരത്തിന് വ്യത്യാസമൊന്നും വരില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഏതാണ്ട് എന്ത് ചെയ്തു, എഴുതാനും കൂട്ടി എഴുതാനൊക്കെ പഠിച്ചു. അലിഫും വാവും യാവും ചേർത്തിട്ടും അപ്പുറവും ഇപ്പുറവും ഒക്കെ കൂട്ടി എഴുതാനും പഠിച്ചു. ഇനി വേറൊരു അക്ഷരം കൂടി വേണമെങ്കിൽ പറയാം, എഴുതിക്കോളി. വാലിമത്തുൻ ഇത് കേട്ടാ, വാലിമത്തുൻ ലിമത്തുൻ എഴുത്. വാലിമത്തുൻ എങ്ങനെ എഴുതാ, ലാ നമ്മളിങ്ങനെ എഴുതി, അതിനെ നീട്ടാൻ അലിഫ് ഇവിടെ എഴുതി. അപ്പം ലാ ലാം ഇങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ടിങ്ങനെ പൊന്തിച്ച് മീമിനെ ഇങ്ങനെ കൊണ്ടുവന്നു, വരയമ്മിൽക്കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ത്വാ എഴുതി. വാലിമത്തുൻ 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 ശരിയായല്ലോ. എന്നാൽ ഇനി നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹോംവർക്കുകൾ ഉസ്താദ് വായിക്കട്ടെ. ഇത്ര അക്ഷരങ്ങൾ നമ്മളിവിടെ പഠിച്ചു, ഈ അക്ഷരങ്ങളൊക്കെ ചേർത്ത് നമ്മൾ എഴുതാനും വായിക്കാനും പഠിക്കണം കേട്ടാ. ഹ ഹി ഹു ഹൻ ഹിൻ ഹുൻ ഖ ഖി ഹു ഖൻ ഖിൻ ഖുൻ അതൊക്കെ നമ്മൾ പഠിക്കണം. അതുപോലെ ല ല ലി ലു ലൻ ലിൻ ലുൻ ല ല ല സുക്കുനാണെങ്കിൽ. അതുപോലെ സ സി സു സൻ സിൻ സുൻ സ് സ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഉച്ചരിച്ച് പഠിക്കണം കേട്ടോ. അത് ഉസ്താക്ക് മായച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഹോംവർക്ക് ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഹോംവർക്ക് ചെക്ക് ചെയ്യണ്ടേ ഇൻഷാ അല്ലാ. എന്നാ
നമ്മളിവിടെ ഒറ്റക്കാണ് എഴുതിയിരുന്നത്. ഒറ്റക്ക് എഴുതിയിട്ട് നിങ്ങളോട് കൂട്ടി എഴുതി കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ പദം എങ്ങനെയായിരുന്നു? മസ്രീഹുൻ. എങ്ങനെയായിരുന്നു? മാ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോളൂട്ടാ, മാ മസ്രീഹുൻ ഇങ്ങനെ എഴുതാനാ, ഇങ്ങനെയാണ് ഉസ്താദ് തന്നിരുന്നത്. കൂട്ടി എഴുതാനാ പറഞ്ഞത്. എങ്ങനെ കൂട്ടി എഴുതാ? മീമ് സ്വാദിൻ്റെ കൂട്ടി എഴുതണം, സ്വാദിൻ്റെ കൂടെ യായിനെ കൂട്ടി എഴുതണം, യായിൻ്റെ കൂടെ ഹായിനെയും കൂട്ടി എഴുതണം. എങ്ങനെ എഴുതുക? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വരണ്ടെന്ന് കരുതിക്കോളിയും. അപ്പോൾ നമ്മളിങ്ങനെ മീമെടുത്തു, വരയിമിൽക്കിട്ട് കൊണ്ടുവന്നു അല്ലേ, എന്നിട്ട് സ്വാദിനെ നമ്മളിങ്ങനെ എടുത്ത് താഴത്തേക്കിന് കൊണ്ടുവന്നു അല്ലേ. മസ്വീ, എന്നിട്ട് യായിനെ സ്വാദിനെ നീട്ടാനുള്ള എടുത്തു, എന്നിട്ട് ഇങ്ങനെ പൊന്തിച്ചു, ഹായിനിവിടെ എഴുതി മസ്വീഹുൻ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ശരിയാണ്, 5 മാർക്ക് കിട്ടോളിയും കേട്ടോ. ഓക്കെ, അടുത്തത് ഉസ്താദ് എഴുതാൻ പറഞ്ഞ എന്തായിരുന്നു? മലാരിബുൻ എന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിരുന്നത്. മലാരിബുൻ, മലാരിബുൻ എഴുതിക്കണോ? മലാരിബുൻ എങ്ങനെയാണ് എഴുതാ? ഇതാ അവിടെ ഒറ്റക്ക് ഉസ്താദ് ചെറുതാക്കി എഴുതാ, മ അല്ലേ, മലാരിബുൻ ഇങ്ങനെയാണ് എന്ത് എഴുതുന്ന ഒറ്റക്ഷരത്തിൽ എഴുതാ. അത് കൂട്ടിയിട്ട് എങ്ങനെ എഴുതാ? ഇതുപോലെ തന്നെ മീമിനെ നമ്മളിങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ കൊണ്ടുവന്നു, വാദിനെ നമ്മളിങ്ങനെ അങ്ങോട്ട് എഴുതി, മ ലോ അല്ലേ, മ ലോ റാ ഇവിടെ ഇങ്ങനെ എഴുതി, മല്ലോ ജിബുൻ, മല്ലോ ജിബുൻ. ഓക്കെ, മല്ലോ ജിബുൻ. ഇനി അടുത്തത് എന്താണ്? സ്വഹീഹുൻ, സ്വാദ് കേട്ടോ. സ്വാദ് നാവിൻ്റെ കൂർത്ത അറ്റവും മേലെയും താഴെയുമുള്ള മുൻപല്ലിൻ്റെ ഇട, അതാണ് നമ്മൾ സ്വാദിൻ്റെ മഹ്റജ് പറഞ്ഞത്. അപ്പോൾ സ്വഹീഹുൻ ഒറ്റക്ക് എങ്ങനെ എഴുതാ? നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എടുത്തു, ഇങ്ങനെയാണ് കൊണ്ടുവന്നു, ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സ്വ മി ഹാ സ്വഹീ യാ സ്വഹീ വീണ്ടും ഹാ സ്വഹീഹുൻ. സ്വഹീഹുൻ എന്നെങ്ങനെയാണ് കൂട്ടി എഴുതുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ വരയമിൽ കൂടെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എടുത്തിട്ട് സ്വാദ് നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവന്നു അല്ലേ, എന്നിട്ട് ഇങ്ങനെയാണ് കൊണ്ടുവരിക, എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഹായിന് എങ്ങനെയാണ് എടുക്കുക? സ്വഹീഹുൻ. ഓക്കെ, സ്വഹീഹുൻ ഒന്നുകൂടെ എഴുതാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ്ട് കൊണ്ടുവന്നു, ഇങ്ങനെയാണ്ട് കൊണ്ടുവന്നു, സ്വാദ് ഇങ്ങനെയാണ്ട് കൊണ്ടുവന്നു അല്ലേ. സ്വാ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പൊക്കുക, എന്നിട്ട് ഹായിനെ നമ്മൾ ഇങ്ങനെ കൂടെ എഴുതുക. ഇപ്പം എന്തായി? സ്വഹി, എന്നിട്ട് ഇതിനെ യാഗിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു, സ്വഹി, ഇത് വീണ്ടും പൊക്കി, എന്നിട്ട് ഹാഗ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി, സ്വഹീഹുൻ. ശരിയായോ? സ്വഹീഹുൻ ഇങ്ങനെയാണ് സ്വഹീഹുൻ എന്ന് കൂട്ടി എഴുതുക. അടുത്തത് ഇനി എന്താണ്? യല്ലുരിബു, യല്ലുരിബു എന്നാണ് ഇനി എഴുതാനുള്ളത്. യല്ലുരിബു ഇനി എഴുതി കാണിക്കട്ടെ, ഉസ്താദ് കൂട്ടി എഴുതിയാണ് കാണിക്കട്ടെ. യല്ലുരിബു ഇങ്ങനെ ഉണ്ടായിരുന്നത്, യ ഇങ്ങനെ എടുത്തിട്ട് അല്ലേ, യല്ലുരിബു ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഇത് എങ്ങനെ കൂട്ടി എഴുതാ? യായിന് നമ്മളിങ്ങനെ കൊന്നു, വാദ് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് നീട്ടി യായിൻ്റെ കാല് അല്ലേ, എന്നിട്ട് വാദ് ഇങ്ങനെ എഴുതി, റാ ഇതിൻ്റെ മേലെ എഴുതി, ബാ ഇവിടെ ഇങ്ങനെ എഴുതി, യല്ലുരിബു ഇവിടെ ഇങ്ങനെ ഒരു അല്ലേ, യല്ലുരിബു, യല്ലുരിബു ഇങ്ങനെയാണ് യല്ലുരിബു എന്ന് കൂട്ടി എഴുതാ. അടുത്ത എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജദീദൂന, ജീം ഉണ്ടായിരുന്നു, ജ ദി ഒരു യാ ഉണ്ട്, ജദീ ദു വാവുണ്ടായിരുന്നു, ജദീദൂന. ഇതെങ്ങനെ കൂട്ടി എഴുതാ? ജീമിനെ നമ്മളിങ്ങനെയാണ്ട് കൊണ്ടുവന്നു, ജീമ് വരച്ചു, ദാലിനെ അതിൻ്റെ മേലെ കൂട്ടി എഴുതി അല്ലേ, ജ ദി. ഇനി യാവിനെ ഇതിൻ്റെ മേലെ കൂട്ടി എഴുതാൻ പറ്റൂല, അപ്പോൾ വേറെ ഇതാണ് ജദീ, പിന്നെ വീണ്ടും ദാലാണ്, അപ്പോൾ ദാലിനിൻ്റെ മേലെ കൂട്ടി എഴുതി, ഇതെന്തായി? ജദീ ദു എന്നായി. ഇനി ദൂന്നാവാൻ വേണ്ടിയിട്ട് ഈ വാവ് നമ്മളിവിടെ എടുത്തു, പിന്നെ എന്ത് ചെയ്തു? ഈ നാ എഴുതി, ജദീ ദൂന, ജ ദി കൂട്ടി എഴുതി, പിന്നെ ഈ യാവ് ഇവിടെ കൂട്ടി എഴുതി, യാവും ദാലും കൂട്ടി എഴുതി, വാവ് ഇവിടുത്തെ വാവ് ഒറ്റക്ക് എഴുതി, ഇതിൻ്റെ മേലെ കൂട്ടി എഴുതാൻ പറ്റാത്ത കാരണം. അപ്പം ജദീ ദൂന. ഇനി അടുത്തത് കൂട്ടി എഴുതാനുണ്ടായിരുന്ന എന്താണ്? മസ്വാബി ഹിജു എന്നല്ലേ ഇതാ ഉണ്ടായിരുന്നത്. മ സ്വാദ് ഇങ്ങനെ ഉണ്ടായിരുന്നു, മസ്വാ ബി ഹി ജുൻ, മസ്വാബി ഹി ജുൻ ഇങ്ങനെ എഴുതാ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ കൂട്ടി എഴുതാ? നമ്മൾ മുമ്പ് എഴുതിയത് തന്നെയാണ്, മീം ഇങ്ങനെ കൊണ്ടുവന്നു, സ്വാദ് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ എഴുതി നീട്ടി, മസ്വാ. ഇപ്പം ഇവിടെ വരെ മീമും സ്വാദും അലിഫുമായി. ഇനി ബാ എഴുതണം, അവിടെ ബാ ഇവിടെ ഇങ്ങനെ എഴുതി, പിന്നെ ഹാ എഴുതണം. ഹായിനെ എഴുതാൻ ഇങ്ങനെയുണ്ട്, നമ്മളെന്ത് ചെയ്ത് ഇങ്ങനെയാണ് പൊക്കിയിട്ട് ഹായിൻ്റെ മേലെ എഴുതി. ഇനി ജുൻ ആണ്, ജുൻ എഴുതാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എഴുതാം, മസാബി ഹി ജുൻ, മസാബി ഹി ജുൻ, മസാബി ഹി ജുൻ ഇങ്ങനെയാണ് കൂട്ടി എഴുതുക. അപ്പോൾ ഇൻഷാ അല്ലാ ഉസ്താദ് പറഞ്ഞ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്യണം, ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ.
നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞോടുകൂടി അക്ഷരങ്ങൾ കൂട്ടിയെഴുതുന്നത് ഖുർആനിൽ കണ്ടാൽ നമുക്കാണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് തരാണ്. ഈ ഹോംവർക്ക് തരുന്നത് ഒറ്റക്ഷരത്തിൽ ഉസ്താദ് എഴുതരും, നിങ്ങളെന്ത് ചെയ്യണം, അത് കൂട്ടി എഴുതി പഠിച്ച് അഞ്ച് വട്ടം കൂട്ടി എഴുതി പഠിച്ച് ലെവലാക്കണം കേട്ടോ. എഴുതിക്കോളീം. ഇന്ന് പഠിച്ച ത്വാ കേട്ടോ, അല്ല ത്വാ. അപ്പം എഴുതിക്കോളും ഒറ്റക്ഷര ഉസ്താവിടെ എഴുതി തരാം. ജീമോടെ എഴുതി ജ, ജാ ദാലോടെ എഴുതി, പിന്നെ സ്വാദാണ് കേട്ടോ. അപ്പോൾ സ്വാദ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയാണ് എഴുതി. ജാതി സ്വ, ഇനി പറഞ്ഞ എന്താണ്, ത്വ ആണ്. ജാതി സ്വത്തുൻ, ഓക്കെ ഒന്ന്. ഇനി രണ്ടാമത്തെ എഴുതിക്കോളിൻ. ഹു ഖലൂറത്തുൻ, 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 എത്ര അക്ഷരമുണ്ട്? ഖലൂറത്തുൻ, ഖലൂറത്തുൻ. വേഗം എഴുതണം, വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ, എന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് ഇതിൽക്ക് നോക്കിക്കോ. അപ്പോൾ ഒറ്റശ്ശര എഴുതാന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാകും കേട്ടോ. ഉസ്താദ് ഇവിടെ എഴുതുന്നുണ്ട് ഖലൂറത്തുൻ. ജീമ എഴുതിയ പോലെ തന്നെ നമ്മളിങ്ങനെ ഹ എഴുതി അല്ലേ, ഹ. പിന്നെ ഖലൂറത്തു എന്നുള്ളത് സ്വാദിൻ്റെ മേലിൽ പുള്ളിയിട്ട വാദാണ് ഉസ്താദ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം എന്താണ് ഹ ലു, നീ ഇതിനെ നീട്ടാൻ വാവ് ഇട്ടു, ഖലൂറത്തുൻ, ഖലൂറത്തുൻ, ഓക്കെ. ഈ തായന നമ്മൾ പറഞ്ഞില്ലേ, ഈ തായന നമ്മൾ പറഞ്ഞില്ലേ, ഈ ത എന്നാണ് ഈ താ ഇല്ലേ, അതുപോലെ തന്നെ ഈ താ ഒക്കെ ഒരു താ തന്നെയാണ്, ഓക്കെ. അപ്പോൾ ഖലൂറത്തുൻ. അടുത്ത എഴുതിക്കോളീൻ. സാദീഷുൻ, ദീ ഷാഷിഷുൻ, സാദീഷുൻ. ഇവിടെ നമ്മൾ സ വരച്ചു, അലിഫിട്ടു, ദാൽ എഴുതി, അതിന് നീട്ടാൻ യാ ഇട്ടു, പിന്നെ ഷീൻ എഴുതി. സാദീഷുൻ കൂട്ടി എഴുതണം കേട്ടോ. അടുത്തത് സീ ലാത്തിറുൻ, സീ സാ സി സി, അതിന് നീട്ടാൻ യാ ഇട്ടു, സീ. ഇപ്പം സീനായി, ഇനി ത്വാ ഇൻ്റെ മേലിൽ പുള്ളിയിട്ട ലാഗ്, സീ ലാ. ഇപ്പം എന്തായി, ലാ. ഇനി വേണ്ടത് എന്താണ്, ത്വാ ആണ്. നിറുൻ, ഇതെന്താ വായിക്ക, സീ ലാത്തിറുൻ. ഇങ്ങനെ അപ്പം അതൊന്നുമില്ല, പക്ഷെ നമ്മൾ കൂട്ടി എഴുതാനുള്ളതാണ്. ഇപ്പം യാ ഈ ലാ ഇൻ്റെ മുമ്പ് യാ ഇട്ടിട്ട് കൂട്ടി എഴുതാന്, ത്വാ ലാ ഇൻ്റെ ശേഷം അലിഫിട്ടിട്ട് കൂട്ടി എഴുതാൻ, ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് ഈ പ്രാക്ടീസിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നത്. പിന്നെ മുമ്പ് പഠിച്ച പദങ്ങളൊക്കെ ഉണ്ട്, സ ഉണ്ട്, യാ ഉണ്ട്, ലാ ഉണ്ട്, ത്വാ ഉണ്ട്, റ ഉണ്ട്, മുമ്പ് പഠിച്ച പദങ്ങളൊക്കെ ഇല്ലേ. ഇതിന് സായും ദാലും ഷീനും ഇല്ലേ, ഹ ലാദ് വാവ് റ. വാവ് നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും നീട്ടാനുള്ള അക്ഷരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്വാഗ്, ഇതൊക്കെ മുമ്പ് പഠിച്ച അക്ഷരങ്ങളാണ്. അപ്പോൾ മുമ്പ് പഠിച്ച അക്ഷരങ്ങൾ കൊണ്ടാണ് ഉസ്താദ് പദങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഉസ്താദിന് എളുപ്പമുള്ള പദം പറഞ്ഞുകൂടെ, ഇതൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഈ എളുപ്പമുള്ള പദങ്ങൾ പഠിച്ചാൽ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ പഠിക്കാൻ ആരുണ്ടാവുക? നമ്മളെപ്പോഴും ബുദ്ധിമുട്ടുള്ള പദങ്ങൾ പഠിക്കണം, അപ്പോൾ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമായിരിക്കും. എളുപ്പമുള്ള പദങ്ങൾ പഠിച്ചാൽ ബുദ്ധിമുട്ടുള്ള പദങ്ങൾ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടൂലേ. അപ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഇപ്പോൾ ബുദ്ധിമുട്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ബുദ്ധിമുട്ടുള്ള പദങ്ങൾ, ബുദ്ധിമുട്ടുള്ള അക്ഷരങ്ങൾ തരുന്നത്, കുറച്ചധികം അക്ഷരമുള്ളത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് എല്ലാതും ബുദ്ധിമുട്ടില്ലാതെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടല്ലേ, ബുദ്ധിമുട്ടിക്കോളും ചെറുതായിട്ടാ, ഓക്കെ അല്ലേ? നിങ്ങൾ നിങ്ങൾ ഉഷാറല്ലേ, ഇൻഷാ അല്ലാ ഉസ്താദിനറിയാം. ഇനി അടുത്തെന്താണ്, അപ്പോൾ സീ ലാത്തിറുൻ നമ്മൾ എഴുതി. ഇനി അടുത്തൊരു പദം കൂടി എഴുതിക്കോളീൻ. ലൂദാഹുൻ, ലു ലാ ലി ലു, എഴുതിക്കോ ഇവിടെ എഴുതാം. ലൂദാഹുൻ, ലു നീട്ടാൻ വാവിട്ടു, ലൂ ദാ ദാലിട്ടു, നീട്ടാൻ അലിഫിട്ട് കൊടുത്തു, ലൂദാ ഹാ ഇട്ടു, ലൂദാഹുൻ, ലൂദാഹുൻ. ഹാ ഇവിടെ വന്നിട്ടില്ലല്ലോ, ഹാ വന്നിട്ടില്ല, ജീമ് വന്നു, ഹാ വന്നു, ഇപ്പം ഹാ വന്നു കേട്ടാ, ലൂദാഹുൻ. ഇനി അടുത്തതൊന്ന് എഴുതിക്കോളീൻ.
ലിർസുൻ ലാദ് ലാദ് ലിർസുൻ സീന് സാമ്പാർ ലസ. അപ്പം എങ്ങനെ നമ്മൾ ചെയ്താ ദാ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എടുത്തു ഇങ്ങനെ അങ്ങനെ എടുത്തു ഇങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ ആണ്ട് കൊണ്ടുവന്നു ലിർ ഒന്ന് രണ്ട് മൂന്നാമത് ഇങ്ങനെ എഴുതി ലിർസുൻ. ലിർസുൻ എന്ന് പറഞ്ഞാൽ പല്ലിനാണ് പറയുന്നത് കേട്ടോ. ലിർസുൻ എഴുതിയില്ലേ. അടുത്തത് എന്താ പറയാ, ത്വയ്യാറത്തുൻ ഇങ്ങനെയാണ് പോകും അല്ലേ. ഇങ്ങനെ അങ്ങനെ കാട്ടിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു പുസ്തകം പാമ്പിനാണ് പറയുന്നത് അല്ലേ. ആ ആക്ഷൻ തെറ്റിയതാണ്. ത്വയ്യാറത്തുൻ എന്താണ്, ത്വയ്യാറത്തുൻ ഇവിടുന്നല്ല, ഇവിടുന്ന് പല്ലിൻ്റെ മുരട്ട് കടഭാഗത്ത് നിന്ന് ത്വയ്യാറത്തുൻ ത്വ. അയ്യോ ആ ഇവിടെ ഉസ്താദ് കൂട്ടി എഴുതി, അത് കുഴപ്പമില്ല. ഇനി നിങ്ങൾ ത്വയ്യാറത്തുന്നുള്ള ഉസ്താദ് ഒറ്റക്ക് എഴുതുന്നത് കേട്ടോ, അങ്ങനെ കൂട്ടി എഴുതാനുള്ളതാണ്. ത്വ ത്വയ്യ ത്വയ്യാറ തുൻ ഇത് കൂട്ടി എഴുതണം. ത്വയ്യാറത്തുൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പദങ്ങൾ തന്നിട്ടുണ്ട്, 70 മാർക്കിനുള്ളതുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ നന്നായി വൃത്തിയാക്കി വരയുമ്പോൾ കൂടെ എഴുതണം, താഴ്ത്തക്ക് എഴുതണ്ട ഭാഗം താഴ്ത്തക്ക് എഴുതണം, എന്നിട്ട് വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. ഇനി അടുത്ത അക്ഷരം പഠിക്കാൻ നമുക്ക് സമയമുണ്ടോ? ഇനി അടുത്ത അക്ഷരം മൂന്നാല് രൂപത്തിൽ എഴുത്തു വരും, അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്, നന്നായി പഠിക്കണം, വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ആരായിട്ട് തല്ലൊന്നും കൂടരുത്, നിസ്കരിക്കണം, ഖുർആൻ ഓതണം, നല്ല കുട്ടികളാകണം കേട്ടോ. എന്നിട്ട് ഈ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം, അതിൻ്റെ പുറമെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഉസ്താദിൻ്റെ നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. കഴിഞ്ഞു പോയ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഉസ്താദിൻ്റെ എല്ലാ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിൽ ഉസ്താദിൻ്റെ നമ്പറും ഉണ്ടാവും, വാട്സപ്പ് നമ്പറാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ബന്ധപ്പെടാം, എഴുതിയതുണ്ടെങ്കിൽ വിടാം, ഉസ്താദ് സൗകര്യം പോലെയൊക്കെ നോക്കും. ഇനിയിപ്പോൾ ഉസ്താദ് നോക്കിയില്ല എന്ന് കണ്ട ഒരുപാട് മെസ്സേജ് വരുന്നതാണ്, അപ്പോൾ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഇൻഷാല്ലാ ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടി ദ്വാരിക്കണം. നമുക്കിപ്പോൾ മൊത്തത്തിലൊന്ന് ദ്വാരിക്കല്ലേ, ഉസ്താദിൻ്റെ ഒരു കൂട്ടുകാരന് വളരെ പ്രയാസം, കൂട്ടുകാരനല്ല എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, പക്ഷേ കൂട്ടുകാരനെ പോലെയാണ് ഞങ്ങൾ, ഞാൻ മദ്രസയിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഗൾഫിൽ. പിന്നെ അസുഖം കൂടുതലായിട്ട് രണ്ടാഴ്ചയായിട്ട് ഐശുവിലായിരുന്നു, പിന്നെ അവിടുന്ന് ഇപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിക്കാണ്, വലിയ പ്രയാസത്തിലാണ്. അതുപോലെ ഉസ്താദ് ജോലി ചെയ്യുന്ന നാട്ടിലും അസുഖം കൊണ്ട് പ്രയാസപ്പെട്ട് പലരുണ്ട്. പിന്നെ ഉസ്താദ് നിൽക്കുന്ന ഈ വാർഡ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ വണ്ടിയിൽ ഇങ്ങനെ വിളിച്ചു പോകണ്ടായിരുന്നു, അനൗൺസ് ചെയ്ത് പോവില്ലേ പഞ്ചായത്തിൽ നിന്ന്, ആ അറിയിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പരിസരത്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ ദ്വാരക്കണം ഒക്കെ സലാമത്താവാൻ വേണ്ടി. നമുക്ക് ദ്വാരക്കല്ലേ. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മു റഹീമായ അള്ളാഹ്, ഞങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തെറ്റുകൂടാതെ ഓതാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ട്, ഞങ്ങളുടെ ഓത്ത് കേട്ടുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരെ ഞങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സന്തോഷം വരുന്ന രീതിയിൽ ഖുർആൻ ഓതാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ പഠിപ്പിനും മറ്റെല്ലാ മേഖലയ്ക്കും വേണ്ടി ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. പ്രത്യേകിച്ച് കൊറോണ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ, ഞങ്ങളുടെ ഉമ്മമാരുടെ ഉപ്പമാരുടെ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ മഷക്കത്ത് ിലൂടെ ഞെരുക്കങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ജീവിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബെ, എല്ലാം നീക്കി നീ റാഹത്തിലാക്കി നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഇൽമും അഖലും അദബും നൽകി, അനുസരണ നൽകി, അദബ് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന, അവരെ അനുസരിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന, ദീനിൻ
ഉപകരിക്കുന്ന സൻസന്താനങ്ങളാക്കി മാറ്റണേ റഹ്മാനെ. ഒരു കാരണവശാലും ഞങ്ങളെ മക്കൾ കാരണമായി ദുനിയാവിലും നാളെ ആഹിറത്തിലും വഷളാകുന്ന ഒരവസ്ഥ നൽകല്ല റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ഖബറിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ദുആ ചെയ്യുന്ന സൻസന്താനങ്ങളായി ഞങ്ങളെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. അള്ളാഹുവേ, അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിക്കൊണ്ട് സ്വർഗം കണ്ട് സന്തോഷിച്ച് പുഞ്ചിരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഈ ക്ലാസ് മക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമുക്കൊരു മൂന്ന് സ്വല്ലാത്ത് ചൊല്ലല്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം, വസല്ലി അലാ ജമീൽ അംബിയായി വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസീകും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മാഷാ അല്ലാഹ്.